ഓഫീഷ്യലായിട്ട് ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. നമ്മൾ AFP ആണ് ഇതിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മളുടെ ട്രാൻസ്ഫർ വിൻഡോ ആഗസ്റ്റ് 1 മുതൽ അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും ISL അപ്ഡേറ്റ് ആണ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാനായിട്ട് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. ദയവായി വീഡിയോ മുഴുവൻ കാണുക. കുറച്ച് എന്റർടൈൻമെന്റ് അനുസരിച്ചാണ് ഈ ചാനലിലെ ഇനി ന്യൂസ് പോകുന്നത്. അപ്പൊ കുറച്ച് എന്റർടൈൻമെന്റ് കൂടിയുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക, എന്നിട്ട് ശേഷം കമന്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്ന് ലൈസിലെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വൈകുന്നേരം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ജയസ് റാണെ എന്ന് പറയുന്ന ATK യിൽ മുന്നേ കളിച്ചുകൊണ്ടിരിക്കുന്ന മിഡ് ഫീൽഡർ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് പോയിരിക്കുകയാണ്. ഇദ്ദേഹം മുംബൈയിൽ നിന്നാണ് ഇദ്ദേഹം ISL ലേക്ക് വന്നിരിക്കുന്നത്. 64 കളിയാണ് മുംബൈക്ക് വേണ്ടി ഇദ്ദേഹം കളിച്ചിരിക്കുന്നത്. നിന്ന് ഇദ്ദേഹം 4 ഗോളുകൾ ഇദ്ദേഹം നേടിയിരുന്നു. പിന്നീട് ഇദ്ദേഹം ചെന്നൈക്ക് വേണ്ടി ലോണിൽ കളിച്ചു, 12 കളികൾ കളിച്ചു, പക്ഷെ ഗോളുകൾ നേടാൻ സാധിച്ചില്ല. പിന്നെ ഇദ്ദേഹം ചെന്നൈക്ക് വേണ്ടി ലോണിൽ നിന്ന് മാറി ഇദ്ദേഹം ഒരു കോൺട്രാക്റ്റിൽ കളിച്ചു. അത് 2016-17 സീസണിലാണ്. അത് 8 കളി കളിച്ചിട്ട് 1 ഗോളുകൾ ഇദ്ദേഹം നേടി. പിന്നെ ഇദ്ദേഹം പോയത് ഐസ്വാളിലേക്കാണ്, ഐ ലീഗ് ക്ലബായ ഐസ്വാളിലേക്ക്. ആ 18 കളിയിൽ നിന്ന് 2 ഗോളുകൾ ഇദ്ദേഹം നേടി. അപ്പൊ പിന്നെ ഇദ്ദേഹം 2017-2020 വരെ ATK യിലാണ് ഇദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. ATK വേണ്ടി 49 കളികൾ കളിച്ചെങ്കിലും 3 ഗോളുകൾ ഇദ്ദേഹം നേടിയിട്ടുള്ളൂ. എന്നാലും ഇദ്ദേഹം ATK വേണ്ടി മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC യിലേക്ക് പോകുന്നു. ഇത് കൺഫേം ആയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ വിക്കിപീഡിയ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ കറണ്ട് ക്ലബായിട്ട് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC കാണുന്നുണ്ട്. ഇത് ഒരു എഡിറ്റ് ചെയ്തതല്ല, ഇത് കറക്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇത് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ട്രാൻസ്ഫർ അപ്ഡേറ്റിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോത്തെ 2-ാമത്തെ ISL അപ്ഡേറ്റ് എന്ന് പറയുന്നത് ISL ക്ലബായ FC ഗോവ ചില പ്ലേയേഴ്സിനെ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേയേഴ്സിൻ്റെ വിവരവും ഏതൊക്കെയാണ് പ്ലേയേഴ്സിന് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് FC ഗോവ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ചെയ്തത് സെറട്ട ഫെർണാണ്ടസ് എന്ന് പറയുന്ന FC ഗോവയ്ക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആ വിങ് ബാക്കിനെയും, പിന്നെ എഡുവേഡി എന്ന് പറയുന്ന ആ മിഡ് ഫീൽഡറിനെയും, പിന്നെ ഹ്യൂഗോ ബോമസ് എന്ന് പറയുന്ന ആ മികച്ച പ്രകടനം കാഴ്ചവെച്ച കഴിഞ്ഞ സീസണിൽ FC ഗോവയ്ക്ക് മികച്ച ഗോൾ സ്കോറിംഗ് അസിസ്റ്റ് നടത്തിയ താരമാണ് ഹ്യൂഗോ ബോമസ്. ആ താരത്തെയും FC ഗോവ തങ്ങളുടെ ടീമിൽ നിലനിർത്തി. പിന്നെ നിലനിൽ സെൻമിൽ ഡിങ്കുൽ എന്ന് പറയുന്ന കഴിഞ്ഞ സീസണിൽ FC ഗോവയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം തന്നെയാണ് ഈ ഇന്ത്യൻ താരം. ഈ ഇന്ത്യൻ താരത്തെയും FC ഗോവ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നു. അത് കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. അപ്പോൾ നമുക്ക് വൈകുന്നേരം അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് അഥവാ ISL ഫുട്ബോൾ ആരാധകർക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. എന്നാണ് ഈ ട്രാൻസ്ഫർ വിൻഡോ തുറക്കുക, ഇനി എപ്പോഴാണ് മറ്റു ടീമുകൾ പ്ലേയേഴ്സിനെ വാങ്ങുക, ഇതൊക്കെയാണ് അറിയേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഒഫീഷ്യലായിട്ട് ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. നമ്മൾ AFP ആണ് ഇതിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മളുടെ ട്രാൻസ്ഫർ വിൻഡോ ആഗസ്റ്റ് 1 മുതൽ അഥവാ ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 30 വരെ തുറക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇനി ആ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും എല്ലാ ട്രാൻസ്ഫറുകളും നടക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകുന്ന അടുത്ത അവസാനത്തെ ട്രാൻസ്ഫർ വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ അവസാനത്തെ ISL അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിലേക്ക് പുതിയ സെന്റർ ബാക്ക് വരുന്നു. ഇദ്ദേഹം ലിത്വേനിയൻ താരമാണ്. ഇദ്ദേഹത്തിന്റെ പേര് സിജിറ്റ് ഒൽബെറിക്സ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ഒരു മികച്ച താരം തന്നെയാണ്. ഇദ്ദേഹത്തിന് ജിഗന് പകരം വെക്കാൻ സാധിക്കാവുന്ന ഒരു താരം തന്നെയാണ്. ഇദ്ദേഹവുമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റിൽ നിന്ന് ഒരു കരാറ് ലഭിച്ചിട്ടുണ്ട്. ഇത് പുറത്തുവിടാൻ തനിക്ക് താല്പര്യമില്ലെന്നും ഇത് പുറത്തുവിടാൻ പാടില്ലെന്നാണ് ഇദ്ദേഹം മറുപടി എടുത്ത് നൽകുന്നത്. പിന്നെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ കേരള ബ്ലാസ്റ്റ് വരുന്നുണ്ടോ, കരാർ ലഭിച്ചിട്ടുണ്ട്, വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. തുടർന്ന് ഇങ്ങനത്തെ ISL അപ്ഡേറ്റുകൾ ട്രാൻസ്ഫർ ന്യൂസുമായിട്ട് ഞാൻ ഇനി വരുന്നു. നിങ്ങൾ കൂടുതൽ പേര് എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അത് തുടർന്ന് ISL ഇടുന്ന പ്രതീക്ഷ ഞാൻ നിർത്തുന്നു. ഇത് ഗോൾസൺ.